ശ്രീ ജേക്കബ് ജോർജ്, നമുക്ക് തക്കാളിപ്പെട്ടിക്ക് ഗോദ്രേജ് പൂട്ടിടാനാകില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. ഇത്രയും വലിയൊരു തുറമുഖത്തിന് അനുബന്ധമായ വികസനം സാധ്യമാകണം, അത് ഏറ്റവും വലിയ രീതിയിൽ ഈ നമ്മുടെ പരിമിതികളെയൊക്കെ അതിജീവിക്കുന്നതാകണം. ഇതൊക്കെയാണ് ഒരു വ്യാപാര സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നവർ പോലും പങ്കുവെക്കുന്നത്. അപ്പോഴാണ് ഈ സിൽവർ ലൈൻ്റെ ഒക്കെ പ്രസക്തി വരുന്നത്. പോട്ടെ, ആ പേര് പറയുമ്പോൾ തന്നെ ചിലർ അസ്വസ്ഥമാകും, അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. ശ്രീ ജേക്കബ് ജോർജ്, കരുണാകരനും എ കെ ആൻ്റണിയും ഇ കെ രാജരും ഉമ്മൻചാണ്ടിയും അടക്കമുള്ള പ്രമുഖരുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം പ്രൊഫഷണലി വെച്ചിരുന്ന ഒരു ഒരു മാധ്യമപ്രവർത്തനമാണ് താങ്കൾ. ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ ആർക്കാണ് താങ്കൾ കൂടുതൽ മാർക്ക് എടുക്കുക? ഞാനൊരു വ്യക്തിപരമായ ചോദ്യമാണ്. അതെ, ഈ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി ഏറെ കഷ്ടപ്പെട്ടിട്ടുള്ള രണ്ടുപേരുടെ പേര് പറയാം, അപ്പം കുഴപ്പമില്ലല്ലോ. അജിം ഷാദേ, ഒന്ന് രണ്ടല്ല മൂന്ന് പേരുടെ പേര് പറയണം. ഞാൻ ആദ്യം എം വി രാഘവൻ്റെ പേര് പറഞ്ഞു, എം വി ആർ. രണ്ടാമത് ഞാൻ ഉമ്മൻചാണ്ടിയുടെ പേര് പറയും. മൂന്നാമത് പ്രധാനമായിട്ടും പ്രഥമമായിട്ടും എന്ന് തന്നെ പറയാം, പിണറായി വിജയന്റെ പേര്. ഈ മൂന്ന് പേരിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ആർക്ക്? ഈ മൂന്ന് പേരും ഈ മൂന്ന് പേരിൽ ഏറ്റവും കൂടുതൽ മാർക്ക് താങ്കൾ ആർക്ക് കൊടുക്കും? ഞാൻ അതിനെക്കാട്ടും നല്ല പ്രധാനമുള്ള കാര്യം പറയാം. ഈ മൂന്ന് പേരുടെയും ഫോട്ടോ നമുക്ക് ഒരേ വലിപ്പത്തിൽ എടുത്ത് ഫ്രെയിം ചെയ്ത് വെക്കാം. ഞാൻ അതിനെക്കാട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ആദ്യം പറയട്ടെ, രഹീന്ദ്ര നായർ തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിൻ്റെ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും ആത്മാർത്ഥമായിട്ട് ഇടപെടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വലിയ പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട്. രണ്ടാമതൊരു കാര്യം, അജയ് പ്രസാദ് തിരുവനന്തപുരത്തിൻ്റെ പ്രധാനപ്പെട്ട പേരാണ്. തിരുവനന്തപുരത്തുകാരന് അജയ് പ്രസാദ് ഇവിടെ ടോറസ് എന്ന കമ്പനി ടെക്നോപാർക്കിലെ ഫേസ് 3 അതിഗംഭീരമായ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളാണ്. ടോറസ് എന്നത് അമേരിക്കൻ കമ്പനിയാണ്. ആ കമ്പനിയുടെ ആ സ്ഥാപനത്തിൻ്റെ ഇന്ത്യ മാനേജിംഗ് ഡയറക്ടറാണ് യുവാവായ അജയ് പ്രസാദ്. തിരുവനന്തപുരം CET എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് BTech പാസ്സായി നേരെ കൽക്കട്ട IIMൽ നിന്ന് MBA എടുത്ത്, അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അമേരിക്കയിലെ MIT നിന്ന് ബിരുദാനന്ത ബിരുദം എടുത്ത ആളാണ് അജയ് പ്രസാദ്. ബിരുദാനന്തര ബിരുദം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിഷയം റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻ്റ് ആണ്. എവിടെ? MIT. നമ്മുടെ കേരളത്തിലൊക്കെ ഈ റിയൽ എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ പുച്ഛമാണ് ആൾക്കാർ, എല്ലാ ഒരുമാതിരി ദല്ലാൾപ്പണി, അതാണ് ഒരു സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മറച്ചു വിൽക്കുക, അങ്ങനെയൊക്കെ കാര്യങ്ങൾ. പക്ഷേ ആഗോള റിയൽ എസ്റ്റേറ്റ് ചിത്രത്തിൽ അജയ് പ്രസാദിൻ്റെ സ്ഥാനം, അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ടോറസ് എന്ന കമ്പനി അനേക രാജ്യങ്ങളിൽ അതിൻ്റെ സാന്നിധ്യമുണ്ട്. അതിലൊന്നാണ് തിരുവനന്തപുരത്തെ ടോറസ് ഡൗൺ ടൗൺ എന്ന കമ്പനി. അപ്പം ഞാൻ പറയട്ടെ, അജയ് പ്രസാദ് വരുമ്പോഴൊക്കെ എന്നെ കാണും. നിർണായകമായ ചില ഘട്ടങ്ങളിൽ അദ്ദേഹവുമായിട്ട് ഞാൻ വളരെ സൗഹൃദത്തോടുകൂടി ഇടപെട്ടിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വരുമ്പോഴൊക്കെ കാണും. ഒരു കുറേ മാസങ്ങൾക്ക് മുമ്പ്, 3-4 മുമ്പ് വന്നപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട താല്പര്യമുള്ള മേഖലയാണ് കപ്പൽ ഓട്ടം. ഈ വിഴിഞ്ഞം പോലെയുള്ള കപ്പലോട്ടം തുറമുഖങ്ങൾ, അതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വേറൊരു പഠന ഏരിയയാണ്. അദ്ദേഹം പറഞ്ഞു, തിരുവനന്തപുരത്ത് ഇങ്ങനെ വിഴിഞ്ഞ എയർപോർട്ട് വരുമ്പോൾ ഒരു വലിയ സംഭവമാണ്, പക്ഷേ തമിഴ്നാട്ടുകാർ ഒത്തിരി സ്ഥലം മേടിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഗവൺമെൻറ് തന്നെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? വികസനങ്ങൾക്ക് വേണ്ടി, വ്യവസായങ്ങളെ വരുത്താൻ വേണ്ടി. നമ്മുടെ കാര്യം മുല്ലപ്പെരിയാർ പോലെയാവും, അതായത് ഡാം കേരളത്തിൽ ഡാമിന് വേണ്ടി കഷ്ടപ്പെട്ടത് കേരളം, ഡാമിൽ ശേഖരിക്കുന്ന വെള്ളം കേരളത്തിൻ്റെ വെള്ളം, കേരളത്തിൽ വീഴുന്ന മഴവെള്ളത്തിൽ നിന്ന് ശേഖരിക്കുന്ന വെള്ളം. പക്ഷേ കൃഷി നടത്താൻ വെള്ളം ഉപയോഗിക്കുന്നത് തമിഴ്നാട്. അതേപോലെ വിഴിഞ്ഞ നമ്മുടെ നാട്ടിൽ അതിൻ്റെ വ്യവസായങ്ങൾ വരാൻ പോകുന്നത് തമിഴ്നാട്ടിലാണ് എന്ന് അജയ് പ്രസാദ് പറയുക. അതാണ്, അത് വളരെ ഒരു പ്രശസ്തമായ കാര്യമാണ്. ഞാൻ പറയുന്നത് ഞാൻ രണ്ടുപേരും ഇവിടെ കുറച്ചും കൂടെ ഉള്ളൂ, ഇച്ചിരി കൂടെ ഉള്ളൂ. അതായത് അന്നേരം ഈ ഔട്ടർ റിംഗ് റോഡൊക്കെ പദ്ധതി ഇട്ടിരുന്നു, അത് രഘുവിന് നന്നായിട്ടറിയാം. വിഴിഞ്ഞം മുതൽ ഇങ്ങനെ നെടുമ്പങ്ങാട് ആ ഭാഗത്തുനിന്ന് ചുറ്റി വെമ്പായം വഴി കറങ്ങി അവസാനം അങ്ങ് മംഗലാപുരത്തിനപ്പുറത്ത് എത്തിച്ചേരുന്നു, നാവായിക്കുളത്ത് എത്തിച്ചേരുന്നു, അവിടെ ഒരു വലിയ ഇൻഡസ്ട്രിയൽ ഹബ്ബ് ഉണ്ടാക്കുന്നു, ഇടയ്ക്കെല്ലാം കുറേ ഹബ്ബുകൾ ഉണ്ടാക്കുന്നു, അങ്ങനെയൊക്കെ. അപ്പോഴേ അദ്ദേഹം പറഞ്ഞത്, ഇവിടെ നമ്മൾ സ്ഥലമേറ്റെടുക്കണം, ഗവൺമെൻറ് സ്ഥലം ഏറ്റെടുക്കണം. എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു. ഇപ്പോഴ ഐഫോൺ കാരെ കേരളത്തിൽ വരും ഐഫോൺ നിർമ്മിക്കാൻ,
എന്ത് വേണം, അവർക്ക് സ്ഥലം കൊടുക്കണം. അവരിവിടെ ഐഫോണിൻ്റെ ഉദ്യോഗസ്ഥർ വന്ന് ഇവിടെ സ്ഥലം നോക്കി നടന്ന് റിയൽ എസ്റ്റേറ്റുകാരുടെ കാശ് മുടക്കി സ്ഥലമൊന്നും മേടിക്കാൻ തയ്യാറാവില്ല. ഗവൺമെൻറ് സ്ഥലം ഏറ്റെടുത്ത് അവർക്ക് കൊടുക്കണം. അപ്പോൾ ഐഫോൺ വരണമെങ്കിൽ അത് അജയ് ഒരു സെക്കൻഡ് കൊണ്ട് കണക്കൂട്ടി പറഞ്ഞു, അജയ് ഇത് വേണമെങ്കിൽ ഐഫോൺ കമ്പനി വരണമെങ്കിൽ ഒരു 120-130 ഏക്കർ സ്ഥലം വേണം. അത് നിരപ്പായി, ഏറെക്കുറെ നിരപ്പായ സ്ഥലം വേണം. അവർക്കത് മാനുഫാക്ചർ ചെയ്യണം, കണ്ടെയ്നറിൽ നിറയ്ക്കണം. അതിൻ്റെ അഡ്വാൻറ്റേജീസ്, അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നേരെ ബിഴിഞ്ഞ എയർപോർട്ടിലേക്ക് ബിഴിഞ്ഞ പോർട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് തന്നെ ഡെസ്റ്റിനേഷൻ രാജ്യത്തേക്ക് നേരിട്ട് പോകുന്നു. ഏത് രാജ്യത്തേക്കാണോ ഐഫോൺ കയറ്റുമതി ചെയ്യേണ്ടത് അങ്ങോട്ടേക്ക് നേരെ പോകുന്നു. ഒട്ടും താമസമില്ല, കണ്ടെയ്നറുകൾ ഷിപ്പുകളൊന്നും മാറേണ്ടി വരുന്നില്ല. അതാണ് അതിൻ്റെ പ്രാധാന്യം.